കേരളത്തിലെ പൊതുജനാരോഗ്യത്തിന് വലിയ ഉണർവ് പകരുന്നതാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെന്ന് മ്യൂസിയം തുറമുഖം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ആയിരം കണ്ണി ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമഗ്രമായ പ്രാഥമിക ആരോഗ്യ പരിരക്ഷ താഴേത്തട്ടിൽ വരെ എത്തിക്കുക എന്നതാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം. അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങളിലേക്ക് കൂടി മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന നേട്ടം പൂർണ്ണമായി കൈവരിക്കാനാകൂ. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഉയർന്ന ആരോഗ്യ നിലവാരം കൈവരിച്ചിട്ടുണ്ട് എന്നത് അഭിമാനകരമായ നേട്ടമാണ്. ആരോഗ്യ സൂചികകളിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് നമ്മുടെ സ്ഥാനം. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നത്. ആഴ്ചയിൽ 6 ദിവസവും 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ സേവനം ലഭിക്കുമെന്നതാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രധാന പ്രത്യേകത. ആരോഗ്യമേഖലയിൽ നമ്മൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണെന്നും മന്ത്രി പറഞ്ഞു. എൻ കെ അക്ബർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. 3 ചികിത്സാമുറികൾ, വിശ്രമസ്ഥലം, 2 ശുചിമുറികൾ ഉൾപ്പെടെ 840 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ആരോഗ്യ കേന്ദ്രം സജ്ജമാക്കിയിട്ടുള്ളത്. പകർച്ചവ്യാധികൾ, ജീവിതശൈലി രോഗങ്ങൾ എന്നിവയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിലൂടെ സാധ്യമാകും. ജനകീയ ആരോഗ്യ ക്ലബ്ബുകൾ രൂപീകരിച്ച് വ്യായാമം, യോഗ, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, മാനസികാരോഗ്യം, ഗർഭിണികൾ, കുട്ടികൾ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് പ്രത്യേകം ആരോഗ്യ സേവനങ്ങളും കേന്ദ്രത്തിൽ ലഭ്യമാകും. ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കാനായി സൗജന്യമായി 10 സെന്റ് ഭൂമി വിട്ടു നൽകിയ എറണേഴത്ത് വീട്ടിൽ വിനോദിനെയും കുടുംബത്തെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. മാതാപിതാക്കളായ പത്മനാഭൻ, നാരായണി ദമ്പതികളുടെ സ്മരണാർത്ഥമാണ് വിനോദ് സൗജന്യമായി പഞ്ചായത്തിന് ഭൂമി വിട്ടു നൽകിയത്. NK അക്ബർ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, DMO ഡോക്ടർ TP ശ്രീദേവി, DPM ഡോക്ടർ TV റോഷ് എന്നിവർ മുഖ്യാതിഥികളായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ C നയന ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല സോമൻ, ജനപ്രതിനിധികളായ നിമിഷ അജീഷ്, BK സുദർശനൻ, KB സുരേഷ്, ബിന്ദു സുരേഷ്, സതീഷ് പനക്കൽ, അനിത മുരുകേശൻ, ഷീന ദിലീപ് കുമാർ, ഡോക്ടർ നിജു ജോർജ് കുന്നത്ത്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.